നമസ്കാരം. ഞാൻ മുരുകനാചാരി, ചെങ്ങന്നൂർ. ചെറുകഥ വണ്ടിക്കാളകൾ. തലയ്ക്കുമീതെ കത്തിജ്വലിക്കുന്ന സൂര്യൻ, സൂര്യതാപത്താൽ തിളയ്ക്കുന്ന വായുവും ടാറിട്ട റോഡും. നല്ല ക്ഷീണമുണ്ട്, എന്നാലും വിയർപ്പിൽ മുങ്ങി കിതപ്പോടെ അയാൾ സൈക്കിൾ റിക്ഷ ചവിട്ടുകയാണ്. ഇന്ന് മണിക്കൂറുകളോളം കാത്തുകിടന്ന് കിട്ടിയ സവാരിയാണ് മുനിയാണ്ടിക്കത്. കണ്ടിട്ട് ഏതോ പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടുവാനെന്ന വണ്ണം കറുത്ത കണ്ണടയും തഴയിൽ നെയ്തെടുത്ത തൊപ്പിയും ധരിച്ചിട്ടുണ്ട്. കയ്യിൽ പിടിച്ചിരുന്ന തോൾസഞ്ചി സീറ്റിൻ്റെ ഒരു വശത്തേക്ക് വെച്ചിട്ട് അവൾ പഴനിമലയുടെ വിദൂര ദൃശ്യഭംഗി ആസ്വദിച്ചിരിക്കുകയാണ്. അവളുടെ ക്യാമറ ഇടയ്ക്കിടെ ഓരോ കാഴ്ചകൾക്കുമേൽ കണ്ണു ചിമ്മുന്നുണ്ട്. ഇളനീർ വിൽക്കുന്ന കടയുടെ മുൻപിലെത്തിയപ്പോൾ അവൾ വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. മുനിയാണ്ടി സൈക്കിൾ റിക്ഷ മരത്തണലിലേക്ക് ഒതുക്കി. കടക്കാരൻ വെട്ടിക്കൊടുത്ത കരിക്ക് അവൾ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുമ്പോൾ മുനിയാണ്ടി റോഡരികിലെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് മുഖം ചേർത്തു. വെയിലേറ്റ് ചൂടായ പൈപ്പിൽ നിന്നും ഒഴുകി വന്ന ജലം അയാളുടെ കൈകളെ പൊള്ളിച്ചു. കടവുളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൈകൾ പിൻവലിച്ചു. കുറച്ച് വെള്ളം ഒഴുകിപ്പോയപ്പോൾ അല്പം തണുപ്പ് തോന്നി. അയാൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖം കഴുകി. പിന്നെ ആർത്തിയോടെ ഒരു കവിൾ കുടിച്ചിറക്കുമ്പോൾ പുറകിൽ നിന്നും പെൺകുട്ടിയുടെ ശബ്ദം. പെരിയവരെ, ഇങ്ങ വാങ്ക. കാര്യമെന്തെന്നറിയുവാനായി അയാൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഒരു കരുക്ക് മുനിയാണ്ടിക്ക് നേരെ വെച്ച് നീട്ടി. മരുഭൂമിയിൽ ഒരു തുള്ളി ജലം കിട്ടിയ ഭാവത്തിൽ അയാൾ അത് കുടിക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. അത് മുഴുവൻ കുടിച്ചു തീർത്ത് വിയർപ്പിൽ കുതിർന്ന ഷർട്ടിൻ്റെ കയ്യിൽ മുഖം ചേർത്ത് തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, "രൊമ്പ നന്ദി അമ്മ." റിക്ഷ വീണ്ടും മുൻപോട്ട് നീങ്ങി. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പടിഞ്ഞിമല വളരെ വ്യക്തമായി കാണാമായിരുന്നു. "ഇങ്ങ എന്ന വേലയമ്മ?" അയാൾ കുശലാന്വേഷത്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞു, "എനിക്ക് തമിഴ് അത്ര വശമില്ല കേട്ടോ. കൊഞ്ചം കൊഞ്ചം അറിയാം. ഞാൻ മലയാളിയാണേ, വീട് തൃശ്ശൂർ." അവളുടെ മറുപടി കേട്ട് മുറുക്കാൻ കറ പിടിച്ച പല്ലുകൾ കാട്ടി നിഷ്കളങ്ക ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, "ഞാനും മലയാളി. പേര് മുനിയാണ്ടി. പാലക്കാടായിരുന്നു വീട്. ചെറുപ്പത്തിലെ വന്നു പെട്ടതാണ് ഇവിടെ." അയാൾ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ അവളുടെ മുഖത്ത് വിസ്മയം. "എൻ്റെ പേര് ലക്ഷ്മി. ഒരു ടി വി ചാനലിൽ ജോലിയാണ്. പഴനിമലയുടെ പശ്ചാത്തലത്തിൽ ഒരു പരിപാടിയുടെ ഷൂട്ടിങ്ങിന് വന്നതാണ്. കൂടെയുള്ളവർ അവിടെ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ ഒന്ന് വിശദമായി കാണുവാൻ വേണ്ടിയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും സൈക്കിൾ റിക്ഷയിൽ ഇങ്ങോട്ട് വന്നത്." "ആട്ടെ, മുനിയപ്പൻ ആരൊക്കെയുണ്ട്? ഈ പ്രായത്തിലും ഇങ്ങനെ കഷ്ടപ്പെടുന്ന എന്താണ്? മക്കളാരുമില്ലേ?" മുനിയപ്പൻ എന്ന വിളി അയാൾക്ക് ഇഷ്ടമായെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. അവരുടെ സംഭാഷണത്തെ അലോസരപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ നിന്നും ഏതോ വാഹനം തെരുതെരെ ഹോൺ മുഴക്കി. അയാൾ റിക്ഷ പരമാവധി ഓരം ചേർത്തു. തങ്ങളെ പിന്തള്ളി തമിഴ്നാട് സർക്കാരിൻ്റെ ബോർഡ് വെച്ച ഒരു കാർ മുന്നിലോട്ട് നീങ്ങുമ്പോൾ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു സ്ത്രീയുടെ മുഖം. മുനിയാണ്ടിയെ രൂക്ഷമായി നോക്കുന്ന അവളുടെ മുഖത്ത് പുച്ഛരസം. അത് കണ്ട് ലക്ഷ്മി ചോദിച്ചു, "എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?" "ഏയ്, ഒന്നുമില്ല കുഞ്ഞെ." "അത് റോഡിൻ്റെ പ്രശ്നമൊന്നുമല്ല, മുനിയാണ്ടിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അവൾ വലിയ ഉദ്യോഗസ്ഥയാണ്, എൻ്റെ ഒരേ ഒരു മകൻ കണ്ണൻ്റെ ഭാര്യ." പുറത്തെ ചൂടിനോടൊപ്പം ഉള്ളിലെവിടെയോ കത്തിയ തീനാമ്പിൽ ഉരുകി ഒലിച്ച ഒരു നുള്ളി കണ്ണീർ കണം അയാളുടെ മുഖത്തെ വിയർപ്പിനോടൊപ്പം ഇടകലർന്നു. അയാളുടെ ദുഃഖം ലക്ഷ്മിയുടെ മനസ്സിലും പ്രതിഫലിച്ചു. "ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. അത്രയും ദിവസം എൻ്റെ യാത്രകൾക്ക് മുനിയപ്പൻ്റെ റിക്ഷ വേണം. രാവിലെ ഇവിടെ എത്തണം." അങ്ങനെ പറഞ്ഞു സമ്മതിക്കുമ്പോൾ റിക്ഷ അവൾ പറഞ്ഞ ഹോട്ടലിന് മുമ്പിൽ എത്തിയിരുന്നു. വണ്ടിയിൽ നിന്നുമിറങ്ങി പേഴ്സ് തുറന്ന് കുറച്ച് നോട്ടുകളെടുത്ത് അവൾ അയാൾക്ക് നേരെ നീട്ടി. "അയ്യോ കുഞ്ഞെ, ഇത്രയൊന്നും വേണ്ട" എന്ന് അയാൾ പറയുമ്പോൾ അവൾ ആ നോട്ടുകൾ ചുരുട്ടി അയാളുടെ തയ്യൽ വിട്ടു തുടങ്ങിയ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു. വിയർപ്പ് കണങ്ങൾ ആർത്തിയോടെ നോട്ടുകളെ പുണർന്നു. "ശരി, നാളെ കാണാം" എന്ന് പറഞ്ഞ് അവൾ ഹോട്ടലിനുള്ളിലേക്ക് കയറിപ്പോയി. പൊരിവയിൽ കൊണ്ട ക്ഷീണമകറ്റുവാനായി റോഡരികിലെ വലിയ മരം വിരിച്ച തണലിൽ അയാൾ വണ്ടി ഒതുക്കി നിർത്തി. റിക്ഷയുടെ മേൽ ഒരു കാലൂന്നി വൃക്ഷത്തണലിലേക്ക് മിഴികൾ നട്ട് അയാൾ ഇരുന്നു. അടുത്തുള്ള കാസറ്റ് കടയിൽ നിന്നും "പഴനീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ" എന്ന ഗാനം ഒഴുകിയെത്തുമ്പോൾ അയാളുടെ മനസ്സ് സുബ്രഹ്മണ്യസ്വാമിയെ തേടിയലഞ്ഞ അവ്വയാറിനെ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ പൂർവ്വകാലങ്ങളിലേക്ക് ഊളിയിട്ടു. ദാരിദ്ര്യത്തിൽ മുങ്ങിയ ബാല്യകാലം. അഗ്രഹാരത്തിലെ പല വീടുകളിൽ വീട്ടുജോലി ചെയ്തിരുന്ന അമ്മ, കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛൻ. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നുവെങ്കിലും പുത്രസമ്പത്ത് കൊണ്ട് സമ്പന്നമായ കുടുംബം. ഒന്നോ രണ്ടോ വയസ്സിന് മാത്രം പ്രായവ്യത്യാസമുള്ള 6 മക്കൾ. അരവയർ നിറഞ്ഞും നിറയാതെയും പട്ടിണി കിടന്ന കാലം. 10 വയസ്സുള്ളപ്പോൾ നാടുവിട്ടതാൻ
അലഞ്ഞുതിരിഞ്ഞ് ഇവിടെ എത്തി. വലിയ ഗേറ്റുള്ള ആ വീടിൻ്റെ മതിലിനോട് ചേർന്ന് തളം തുറങ്ങുമ്പോൾ ആരോ വന്ന് തട്ടി വിളിച്ചു നിർത്തി. കൈവിരലുകളിൽ നിരനിരയായി സ്വർണമോതിരങ്ങൾ അണിഞ്ഞ ആ വീടുടമ വീരമണി സ്വാമി, കരുണയുടെ പ്രതീകം. താൻ ആ വീട്ടിലെ ഒരംഗമാവുകയായിരുന്നു. സ്വാമിയെയും കൊണ്ട് അവിടുത്തെ സൈക്കിൾ റിക്ഷയിൽ അമ്പലത്തിൽ പോകുന്നതുമൊക്കെ തൻ്റെ ജോലിയാവുകയായിരുന്നു. അവിടെ ജോലിയിൽ പുലർത്തിയ സത്യസന്ധത, അതിന് കിട്ടിയ അംഗീകാരം വലുതായിരുന്നു. യൗവനപ്രായമായപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് സീതാലക്ഷ്മിയെ തനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. പഴനിമലയുടെ താഴെ ഒരു സ്റ്റേഷനറി കടയും അദ്ദേഹമാണ് തനിക്ക് തന്നത്. ഞങ്ങളുടെ മകനുണ്ടായപ്പോൾ അവനെ കണ്ണനെന്ന് പേരിട്ട് വളർത്തി. ജീവിതാനുഭവങ്ങളിൽ നിന്നും ഒരു കുഞ്ഞു മതി എന്ന് തീരുമാനിച്ചു. കണ്ണനെ നല്ല നിലയിൽ പഠിപ്പിച്ചു. അവൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഡിഗ്രി അവൻ നേടി. വൈകാതെ ഉയർന്ന ശമ്പളത്തോടുകൂടിയുള്ള സർക്കാർ ജോലിയും അവൻ നേടുമ്പോൾ തനിക്കും സീതയ്ക്കും മനസ്സിൽ സംതൃപ്തിയായിരുന്നു. തൻ്റെ സ്വന്തം പ്രയത്നത്താൽ തീർത്ത ആ വലിയ വീട്ടിൽ സന്തോഷം അലയടിച്ച നാളുകൾ. വീരമണിസ്വാമിയുടെയും ഭാര്യയുടെയും മരണശേഷം അവരുടെ മക്കൾ തന്നെ അവിടെ നിന്നും ഒഴിവാക്കി. എന്നാലും അവരെ ഈശ്വരന് തുല്യം ഉള്ളിൽ സ്നേഹിച്ചു. കോളേജ് പഠനത്തിനിടെ പരിചയപ്പെട്ട കുമുദത്തെ വിവാഹം കഴിക്കണമെന്നുള്ള മകൻ്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുത്തു. ഒരു അനാഥാലയത്തിൽ വളർന്ന് അവിടുത്തെ കാരുണ്യത്തിൽ പഠിച്ചു മുന്നേറിയവൾ, കഷ്ടപ്പാടിൽ വളർന്ന കുട്ടി അതിൻ്റെ പക്വത ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കരുതി. വിവാഹം കഴിഞ്ഞ് അവൾക്കും സർക്കാർ ജോലി ലഭിച്ചു. യാത്രാവാഹനം വരെ സ്വന്തമായുള്ള ജോലി. തൻ്റെ ചെറുപ്പകാലത്തെ കഷ്ടപ്പാടുകളിന്മേൽ ദൈവം അപ്പോൾ കനിയുന്നു എന്ന് സന്തോഷിച്ചു. ആ സന്തോഷങ്ങൾക്കിടയിൽ ഇടുത്തി എന്ന പോലെയായിരുന്നു പ്രിയപ്പെട്ട സീതയുടെ മരണം. ജീവിതത്തിൽ എന്നും താങ്ങും ആശ്വാസവുമായിരുന്നവൾ, അവളുടെ വേർപാട് മനസ്സിനെ വല്ലാതെ തളർത്തി. പിന്നെ കുറേ കാലം കടയിലേക്ക് പോയില്ല. കുമുദത്തിൻ്റെ സ്വഭാവ രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അനാഥയായിരുന്നവൾ സനാഥയായപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമാവുകയായിരുന്നു. തന്നെ കാണുന്നത് പോലും അവൾക്ക് വെറുപ്പായി. അവൾ ആവശ്യപ്പെട്ടതുപോലെ കടയും വീടുമൊക്കെ കണ്ണൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കുമ്പോൾ എല്ലാം അവനുള്ളതല്ലേ എന്ന് സമാധാനിച്ചു. ക്രമേണ വീടിൻ്റെ മൊത്ത ഭരണം കുമുദത്തിൻ്റെ കൈകളിലായി. ഒരിക്കൽ ആ വീട്ടിൽ നിന്നും അവൾ തന്നെ പുറത്താക്കുമ്പോൾ നിസ്സഹായനായി മുഖം കുനിച്ചു നിന്ന മകനോട് തോന്നിയത് ദേഷ്യമോ അതോ അനുകമ്പയോ? പണ്ട് വീരമണിസ്വാമിയെയും കൊണ്ട് അമ്പലങ്ങളിലും മറ്റും പോയിരുന്ന പഴയ സൈക്കിൾ റിക്ഷ പൊടി തട്ടിയെടുത്ത് അന്ന് തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് സർക്കാർ വക കാറിൽ കടന്നു പോകുന്ന കുമുദത്തെ കാണാറുണ്ട്. അവൾക്ക് തന്നെ നോക്കാതെ പോയിക്കൂടെ? വെറുപ്പോടെയുള്ള ആ നോട്ടം, കുപ്പത്തൊട്ടിയിൽ കിടന്നവൾക്ക് പട്ടുമെത്ത സമ്മാനിച്ചതിൻ്റെ പ്രതിഫലം. പാത്രമറിഞ്ഞേ ദാനം ചെയ്യാവൂ എന്ന പാഠം താൻ പഠിക്കുമ്പോൾ ഒരുപാട് വൈകിപ്പോയിരുന്നു. പിറ്റേന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ലക്ഷ്മിയെയും കൊണ്ട് കാഴ്ചകൾ കാണിച്ച് റിക്ഷയിൽ പോകുമ്പോൾ അവളുടെ നിർബന്ധപ്രകാരം മുനിയാണ്ടി അവൾക്ക് മുന്നിൽ തൻ്റെ ജീവിതകഥയുടെ ഭാണ്ഡക്കെട്ടഴിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കഷ്ടം, ഇത് പുറം ലോകമറിയണം. വാർദ്ധക്യകാലത്ത് തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കഥ. ലക്ഷ്മി സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചു. കഥയും കഥാനായകനും കൺമുന്നിലുള്ളതുകൊണ്ട് ഒരു റിപ്പോർട്ടിംഗ് പോലെ മുനിയാണ്ടിയുടെ കഥ അവർ ക്യാമറയിൽ പകർത്തുവാൻ ആരംഭിച്ചു. അവർക്ക് മുൻപിൽ തൊഴുകൈകളോടെ അയാൾ പറഞ്ഞു, വേണ്ട, ഒന്നും ആരും അറിയാതിരിക്കട്ടെ, ഇത് എൻ്റെ വിധി. റോഡിൻ്റെ മറുവശത്ത് നിർത്തിയിട്ട കാറിലിരുന്ന് ആ രംഗങ്ങൾ കണ്ട് കുമുദം പല്ലുകൾ ഞെരിക്കുകയായിരുന്നു. ബാക്കി നാളെ എന്ന് തീരുമാനിച്ച് അന്നത്തെ ഷൂട്ട് നിർത്തി. ലക്ഷ്മി അയാളുടെ റിക്ഷയിൽ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി. തിരികെ ഹോട്ടലിലേക്ക് കയറുമ്പോൾ അവൾ അയാളുടെ പോക്കറ്റിലേക്ക് കുറച്ച് രൂപ വെച്ചു കൊടുത്തു. പോയി ആഹാരം കഴിക്കേ, നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് അവൾ കയറിപ്പോയി. രാവിലെ 4 മണിക്ക് ലക്ഷ്മി ഉണർന്നു. വെറുതെ മുറിയുടെ പുറത്ത് ബാൽക്കണിയിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് അവൾ അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ റോഡിൽ എന്തോ ഇടിച്ചു തകരുന്ന ശബ്ദം കേട്ടു. ഒപ്പം ഒരു നിലവിളിയും. ഒരു കാർ വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞു പോകുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സ്ത്രീരൂപം മിന്നായം പോലെ കണ്ടു. ആരൊക്കെയോ അവിടേക്ക് ഓടിയെടുക്കുന്നു. എന്താണ് സംഭവം എന്നറിയുവാനായി ലക്ഷ്മി വേഗം താഴേക്ക് ചെന്നു. തലയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റിരമ്പി. റോഡിനരികിലെ മൈതാനത്തിനോട് ചേർന്നുള്ള സിമെൻറ്റ് ബെഞ്ചിൽ രക്തത്തിൽ കുളിച്ച് പിടയുന്ന മുനിയാണ്ടി. തകർന്നു തരിപ്പണമായ റിക്ഷയുടെ ചിതറിത്തെറിച്ച ഭാഗങ്ങൾ. ഹൃദയം തകരുന്ന വേദനയോടെ അവൾ അത് കണ്ടുനിന്നു. അയാളുടെ അവസാന പിടച്ചിലിൽ കടവുളെ എന്ന ഒരു തേങ്ങൽ ഉയർന്നു. അവിടെ ചിതറിക്കിടന്ന രക്തം പുരണ്ട നോട്ടുകൾ അവ തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അവൾക്ക് തോന്നി.
പടിഞ്ഞിമല ഗോപുരത്തിന് മുകളിൽ ശരവണ ഭവ എന്ന ചുവപ്പ് ബോർഡ് അപ്പോഴും തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. മുനിയാണ്ടിയുടെ രക്തത്തിൻ്റെ പ്രതിഫലനം പോലും. കഥ പൂർണ്ണമാകുന്നു. നന്ദി.